നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലൈസൻസ് ടെസ്റ്റിന് പോകുന്നവർ ഇനി ഒന്നുകൂടി വിയർക്കും മോട്ടോർ വാഹന വകുപ്പ് തരാൻ പോകുന്നത് എട്ടിന്റെ പണിയല്ല പതിനാറിൻ്റെ പണിയാണ് ഇനി എട്ടിനും എച്ചിനും പിന്നാലെ മാത്രം പോയിട്ട് കാര്യമില്ല വേണ്ടത് വ്യക്തമായ ധാരണയും നിരീക്ഷണ പാഠവുമാണ് നിങ്ങൾക്കിത് രണ്ടുമുണ്ടോ എങ്കിൽ കുഴപ്പമില്ല ധൈര്യമായി പോയിക്കോളൂ ഉറപ്പായും കിട്ടും ഇത് രണ്ടുമില്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകും ഇത് കേട്ട് കണ്ണ് തള്ളണ്ട പറഞ്ഞു വരുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന്റെ കാര്യമാണ് കമൻഡറി ഡ്രൈവിംഗ് ടെസ്റ്റ് രീതിയാണ് ഇനി വരാൻ പോകുന്നത് വാഹനം കൊണ്ട് എച്ചും എട്ടും എടുത്താലുടൻ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്ന രീതിക്കാണ് ഇതോടെ അവസാനമാകുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് വാഹന വകുപ്പ് പുത്തൻ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറെടുക്കുകയാണ് സാധാരണയായി നാല് ചക്ര വാഹനങ്ങൾക്ക് എച്ചും ബൈക്കുകൾക്കും ഓട്ടോറിക്ഷകൾക്കും എട്ടും രീതിയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇനി മുതൽ ഡ്രൈവറുടെ നിരീക്ഷണ പാഠവും പരിശോധിക്കാനായി കമൻഡറി ഡ്രൈവിംഗ് ടെസ്റ്റ് രീതിയാണ് കൊണ്ടുവരുന്നത് മുന്നിൽ കാണുന്നതെല്ലാം പറഞ്ഞുകൊണ്ട് വാഹനം ഓടിക്കുന്ന രീതിയാണിത് കണ്ണുകളുടെയും നിരീക്ഷണത്തിന്റെയും ക്ഷമത പരിശോധിക്കുകയാണ് ലക്ഷ്യം ഈ പരീക്ഷയ്ക്കിടെ മുന്നോട്ട് ഓടിക്കുമ്പോൾ വരുത്തുന്ന തെറ്റും ശരിയും വിലയിരുത്താൻ അധികൃതർക്ക് സാധിക്കും നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ തെറ്റുകൾ വരുത്തുന്നവരെ പരാജയപ്പെടുത്തും ഇതിനൊപ്പം നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നുമുണ്ട് കണ്ണാടി നോക്കി വാഹനം ഓടിക്കാനുള്ള കഴിവും അളക്കാനാണ് നീക്കം വാഹനം നിർത്തുന്നതിനായി ക്ലച്ച് ചവിട്ടിയ ശേഷം ബ്രേക്ക് ചെയ്യുന്ന രീതിയും മാറ്റും പകരം പ്രോഗ്രസീവ് ബ്രേക്കിംഗ് സംവിധാനത്തിന് പ്രാധാന്യം നൽകും വാഹനം നിർത്തുന്നതിനു മുൻപ് ആദ്യം ക്രമാനുഗതമായി ബ്രേക്കും തുടർന്ന് ക്ലച്ചും അമർത്തുന്ന രീതിയാണിത് ഇതാണ് വാഹനത്തിന്റെ ആയുസിനും കാര്യക്ഷമതയ്ക്കും നല്ലതെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഈ രീതി പ്രോത്സാഹിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുത്തൻ പരിഷ്കാരങ്ങൾക്ക് മുന്നോടിയായി സംസ്ഥാനത്തെ മൂവായിരത്തി അഞ്ഞൂറോളം ഡ്രൈവിംഗ് സ്കൂളുകളിലെ അധ്യാപകർക്കും എം വി എ മാർക്കും അഞ്ചു ദിവസം വീതം നീളുന്ന ശാസ്ത്രീയ പരിശീലനം നൽകാനാണ് തീരുമാനം കോഴ്സ് കഴിഞ്ഞവർക്ക് കടും നീല ഓവർകോട്ടും ബാഡ്ജും നൽകും പിന്നീട് ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുമ്പോൾ ഈ ഓവർ ബാഡ്ജും ധരിക്കാനാണ് നിർദ്ദേശം ആറായിരം രൂപയാണ് പരിശീലനത്തിലുള്ള ഫീസ് ഇതിൽ മൂവായിരം രൂപ റോഡ് സുരക്ഷാ നിധിയിൽ നിന്ന് നൽകാനാണ് തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ ഈ തീരുമാനം ഒരു കണക്കിന് നന്നായി തട്ടിക്കൂട്ടി ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ട് പോയിട്ട് ഇനി കാര്യമില്ല വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങൾ ഒരു പരിധിവരെങ്കിലും കുറയ്ക്കാൻ ഈ പരിഷ്കാരത്തോടെ സാധിച്ചാൽ അത്രയും നല്ലത് ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എങ്ങനെയെങ്കിലും വണ്ടി പഠിച്ച് ലൈസൻസ് എടുക്കാമെന്ന വ്യാമോഹം ഇനി വേണ്ട ഡ്രൈവിംഗിനെ പറ്റി വ്യക്തമായ ധാരണയുള്ളവർക്ക് ഇനി മുതൽ ലൈസൻസ് കിട്ടൂ അതുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ ഇതൊന്നും മനസ്സിൽ വെച്ചേക്കുക ഉപകാരപ്പെടും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്